പ്രിയ വിദ്യാർത്ഥികളെ, ഒരിക്കൽ കൂടി MS ആയിഷ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 10 CBSE പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് +1 കേരളയിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, യാതൊരു തരത്തിലും വിദ്യാർത്ഥികളെ വിഷമിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും 10-ാം ക്ലാസ്സിലെ കേരള സിലബസിൽ 10 CBSE വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം എവിടെയൊക്കെയാണോ കൂടുതൽ വിജയശതമാനം ഉണ്ടായിട്ടുള്ളത് അവിടെയൊക്കെ തന്നെ സ്കൂളുകളിൽ സർക്കാർ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലായി ഡിക്ലറേഷൻ വന്നില്ല എങ്കിലും തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ, അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം അഥവാ ഏകജാലക സംവിധാനം വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുണ്ടാകും. പിന്നെ അതോടൊപ്പം തന്നെ CBSEയിലെ 10-ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിട്ടില്ല, പക്ഷേ എങ്കിലും റിസൾട്ട് ഉടൻ തന്നെ വരും. എന്തായാലും കേരളയിലെ +1 +2 അല്ലെങ്കിൽ +1 പ്രവേശനത്തിൽ CBSEയിലെ വിദ്യാർത്ഥികളെയും തീർച്ചയായും പരിഗണിക്കുമെന്ന് സംശയമൊന്നുമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അങ്ങനെയാണ്. കാലഘട്ടങ്ങളിൽ പിന്നെ ഹൈക്കോടതികളുടെ ഒക്കെ വിധികൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് വേണ്ടി പലപ്പോഴും പിന്നെ സീറ്റുകൾ തീർച്ചയായിട്ടും അവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം കൊടുക്കുമെന്നുള്ളതായി സംശയമൊന്നുമില്ല. എന്നാൽ പല വിദ്യാർത്ഥികളും പല പേരൻസും ഒക്കെ വളരെയേറെ ഇതിനെക്കുറിച്ച് വളരെയേറെ ടെൻഷൻ അടിക്കുകയും എന്നാൽ പല കുട്ടികളും ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് തന്നെ അവർ തുടർന്ന് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, CBSE സ്കൂളുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങി, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്സുകൾ തുടങ്ങി, എല്ലാ വിഷയത്തിൻ്റെയും 1, 2, 3 പാഠങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ അവരെല്ലാം പഠിപ്പിക്കും എന്നുള്ള ആ രീതിയിൽ അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ചൂഷണം ചെയ്യുക തന്നെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവർ മറ്റോ കേരളയിൽ അഡ്മിഷൻ കിട്ടുകയില്ല എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുകയും കുട്ടികളെ ആ ലെവലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സത്യസന്ധമായ കാര്യം. എന്നാൽ അതിൽ ഉറച്ചു നിന്ന വിദ്യാർത്ഥികളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ അനേക വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികളെ CBSE നിന്നുള്ള കുട്ടികളെ കേരളയിലേക്ക് ഉറച്ചു നിൽക്കുകയും അവർക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അഡ്മിഷൻ കിട്ടുകയില്ല എന്ന് പറഞ്ഞ അവരെ പേടിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ധൈര്യം നൽകുകയും അവർക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും CBSEയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കേരള അഡ്മിഷൻ കിട്ടും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇതിൽ പ്രധാനമായ ഒരു കുഴപ്പമുള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ കിട്ടണം എന്നത് ചിലപ്പോൾ ഇല്ല. അപ്പോൾ അനേക സ്കൂളുകളിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അനേക സ്കൂളുകളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സയൻസ്, കൊമേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു സ്കൂളിലേക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുമ്പോൾ ആ സ്കൂളിലെ ഉദാഹരണമായിട്ട് പിന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള വലിയ വലിയ സ്കൂളുകളിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല റിസൾട്ട് വരുന്ന സ്കൂളുകളിൽ പൊതുവേ അഡ്മിഷന് അപേക്ഷ കൊടുക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് അവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടിയില്ല എന്നതുകൊണ്ട് തീർച്ചയായിട്ടും സ്കൂൾ അഡ്മിഷൻ കിട്ടും. പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത്. അപ്പോൾ എവിടെ അഡ്മിഷൻ എടുത്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ സ്കൂളിൽ പ്രധാനപ്പെട്ട ഘടകമാണെങ്കിലും വിദ്യാർത്ഥികളുടെ ഹാർഡ് വർക്ക്, എല്ലാ സ്കൂളുകളിലും നല്ല റിസൾട്ട് ഉണ്ടാവുകയും ആ സ്കൂളിൽ മികച്ച 1200 മേടിച്ച വിദ്യാർത്ഥികൾ പല സ്കൂളുകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ CBSE വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ്റെ ആവശ്യമില്ലാതെ സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കേരളയിലേക്ക് അഡ്മിഷൻ കിട്ടും. മറിച്ച് മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ സമ്മർദ്ദത്തിലായിട്ട് എങ്ങനെ കിട്ടുകയോ കിട്ടത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് അത് നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ +1 ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് തന്നെ. അതൊരു പക്ഷേ 2 മാസമെങ്കിലും കഴിയുമെന്നതാണ്. ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഏകജാലക സംവിധാനവും അതിൻ്റെ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ ശേഷം എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും എന്തെടുക്കുക, യാതൊരു വിധത്തിലും ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ ഒപ്പം ഞങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ പിന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏകജാലക സംവിധാനം വഴി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമാണെങ്കിൽ തീർച്ചയായും MS ആയിഷ് അക്കാദമി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് അറിയിക്കുന്നു. അപ്പം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.